കേരള ബ്ലാസ്റ്റേഴ്സിന്റെ യുവതാരം, കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി വളരെ മികച്ച പ്രകടനം പുറത്തെടുത്തുകൊണ്ടിരിക്കുന്ന സൗരവ് മോണ്ടലിനെ വിട്ടു നൽകിക്കൊണ്ട് ഈസ്റ്റ് ബംഗാൾ താരമായ എഡ്വിനെ ടീമിലേക്ക് എത്തിക്കാൻ നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രമങ്ങൾ നടത്തുന്നു. നിലവിൽ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സോഹൻ പൗഡറാണ്. സത്യം പറയാലോ, ഈ ഒരു ഡീൽ നടക്കുകയാണെങ്കിൽ അത് അത്രത്തോളം മോശമായിട്ടുള്ള ഒരു ഡീല് തന്നെയായിരിക്കും. കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് സഹലിനെ കൊടുത്തുകൊണ്ട് പ്രീതത്തെ വാങ്ങിയതുപോലെ ആയിരിക്കും സൗരവിനെ കൊടുത്തുകൊണ്ട് എഡ്വിനെ വാങ്ങാൻ പോകുന്ന കാര്യം. ഏതാണ്ട് സിമിലർ ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ തന്നെയാണ്. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നോക്കാം. അതിനു മുമ്പ് കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് ആൻഡ് ഐഎസ്എൽ വാർത്തകൾ കേട്ട് പേജ് ഫോളോ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. പ്രത്യേകിച്ച് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനലിലേക്ക് വരുന്നതെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ യുവതാരം, ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കുറഞ്ഞ മത്സരത്തിൽ നിന്ന് കൂടുതൽ കോൺട്രിബ്യൂഷൻസ് നൽകിയ താരമാണ് സൗരവ്. സത്യം പറഞ്ഞാൽ രാഹുൽ KPയേക്കാൾ വളരെ മികച്ച ഒരു ഇമ്പാക്ട് കൊണ്ടുവരാൻ സൗരവിനെ സാധിച്ചിട്ടുണ്ടായിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു യുവതാരത്തിനെ, യങ് ടാലന്റിനെ വിട്ടു നൽകുന്നത് തീർച്ചയായിട്ടും ഒരു മോശം തീരുമാനം തന്നെയായിരിക്കും. നിലവിൽ ഈസ്റ്റ് ബംഗാളിൽ നിന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സ്വാപ് ഡീലിലൂടെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നത് എഡ്വിൻ എന്ന് പറഞ്ഞൊരു ഡിഫൻഡറിനെയാണ്. ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡ് പൊസിഷനും അതുപോലെ തന്നെ റൈറ്റ് ബാക്ക് പൊസിഷനും എല്ലാം കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന ഒരു താരമാണ് എഡ്വിൻ എന്ന് പറഞ്ഞ ഈ ഒരു താരം. 31 വയസ്സുകാരനായ ഈ താരം ഉന്ന ISL ചെന്നൈയിൻ FC വേണ്ടിയും കളിച്ചിട്ടുണ്ടായിരുന്നു. ഈ സീസണിൽ ഈസ്റ്റ് ബംഗാളിന് വേണ്ടിയായിരുന്നു കളിച്ചത്. ഈസ്റ്റ് ബംഗാളിന് വേണ്ടി 6 മത്സരങ്ങൾ കളിച്ചു. അതുപോലെ പ്ലേയിങ് ടൈം വളരെയധികം കുറവ് തന്നെയായിരുന്നു. ഈ നമുക്ക് നിലവിൽ ലഭിക്കുന്ന സ്റ്റാറ്റുകൾ പ്രകാരം, നിലവിൽ ട്രാൻസ്ഫർ മാർക്കറ്റ് ഓഫ് ഇന്ത്യയുടെ പേജിൽ നിന്നാണ് പറയുന്നത്, അതിൽ നൽകിയിട്ടുള്ള കണക്കുകൾ പ്രകാരം വെറും 6 മിനിറ്റ് മാത്രമാണ് ഈ 6 മത്സരങ്ങളിൽ നിന്ന് അദ്ദേഹം കളിച്ചിട്ടുള്ളത്. വെറും 6 മിനിറ്റ് മാത്രം. ഈ താരത്തിനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിൽ ടീമിലേക്ക് എത്തിക്കാൻ നോക്കുന്നത്. ഒരു താരത്തിനെ കുറച്ച് കാണാൻ ശ്രമിക്കുന്നതല്ല, ബൈ സ്റ്റാറ്റ് പറഞ്ഞതാണ്. എന്തായാലും സൗരവിനെ കേരള ബ്ലാസ്റ്റേഴ്സ് മാറ്റിക്കൊണ്ട് എഡ്വിൻ എന്ന് പറഞ്ഞ ഈ താരത്തെ ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു. മാത്രമല്ല, നിലവിൽ സൗരവിനെ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് 2026 വരെ കരാറുണ്ട്. സത്യം പറഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സ് ഈ താരത്തിലൂടെ നിലനിർത്തിയാൽ മതി. എന്തായാലും കാത്തിരുന്ന് കാണാം, ഈ ഡീൽ നടക്കാതിരിക്കട്ടെ. കൂടുതൽ ഫുട്ബോൾ വാർത്തകളുമായിട്ട് വീണ്ടും കാണാം. നന്ദി.